സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. സാധാരണ രീതിയിൽ ഞാൻ അധികം ചർച്ച ചെയ്യുവാൻ ഇഷ്ടപ്പെടാത്തൊരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്, ഒഴിവാക്കുവാൻ ശ്രമിക്കുന്ന വിഷയങ്ങളിലൊന്ന്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് പല പ്രേക്ഷകരും അത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റുകയില്ല എന്ന് തോന്നലുണ്ടായതുകൊണ്ട് പാഠഭേദത്തിലൂടെ ആസാദിയുടെ മാന്യ പ്രേക്ഷകരുമായി വളരെ വ്യത്യസ്തമാകുന്നൊരു വിഷയം ഇന്നും സംവാദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിൽ നമ്മളൊക്കെ കേട്ട ഒരു വാർത്തയാണ് പല സാമൂഹിക മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ചും മറുനാടൻ ഷാജിനെ പോലുള്ളവരൊക്കെ പ്രസിദ്ധീകരിച്ചൊരു വാർത്തയാണ്. ഒരു പാസ്റ്റർ തൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലുള്ള 1 കോടിയിലധികം രൂപ, അമേരിക്കൻ അക്കൗണ്ടാണ്, അമേരിക്കൻ ബാങ്കിലുള്ള അക്കൗണ്ടാണ്, തൻ്റെ കാമുകിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഈ വാർത്തയ്ക്ക് വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കേട്ടത്. പ്രത്യേകിച്ച് ഞാൻ കണ്ട വീഡിയോ ശ്രീ ഷാജൻ സക്രിയയുടെ വീഡിയോ ആണ്. അദ്ദേഹം പാസ്റ്റർമാരെക്കുറിച്ച്, പെന്തക്കോസ്ത് സഭകളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ, തൻ്റേതാകുന്ന ചില നിരീക്ഷണങ്ങൾ പങ്കുവെക്കുവാനിടയായി തീർന്നു. തൻ്റെ പല നിരീക്ഷണങ്ങളും ശരിയാണെന്ന് തുടർന്ന് പറയുകയാണ്. അദ്ദേഹം ചോദിച്ച ചില ചോദ്യങ്ങൾക്ക്, അദ്ദേഹം മാത്രമല്ല നമ്മുടെ പ്രേക്ഷകരിൽ പലരും അതിനുശേഷം എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങൾക്ക്, ചിലരൊക്കെ ആ വീഡിയോ എനിക്ക് ഷെയർ ചെയ്തു തന്നു, ഒരു ഉത്തരം നൽകുക എന്നുള്ളതാണ് ഈ പാഠഭേദത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് ഷാജൻ സക്രിയ സാറ് ചോദിച്ചൊരു ചോദ്യം, അല്ലെങ്കിൽ പ്രേക്ഷകർ ചോദിച്ചൊരു ചോദ്യം, എന്താണ് പെന്തക്കോസ്ത് സഭയിലെ പാസ്റ്റർമാരുടെ മേൽ ഒരു നിയന്ത്രണമില്ലാത്തത്, അല്ല എങ്കിൽ മറ്റ് പട്ടത്ത സഭകളെപ്പോലെ, എപ്പിസ്കോപ്പൽ ചർച്ചുകളെപ്പോലെ ഏതെങ്കിലും ഒരു അധികാരത്തിൻ്റെ കേന്ദ്രീകൃതമാകുന്ന ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ എന്തുകൊണ്ടാണ് പെന്തക്കോസ്തരായവർ സംഘടിച്ച് നിൽക്കാത്തത്? ഒരു അധികാര സ്ഥാനത്തിൻ്റെ കീഴിൽ എന്തുകൊണ്ടാണ് പാസ്റ്റർമാർ നിയന്ത്രണത്തിൻ്റെ വിധേയമായി നിൽക്കുന്നൊരു സംവിധാനമില്ലാത്തതെന്ന ഒരു ചോദ്യം. ആ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ആദ്യം പറഞ്ഞ സംഭവത്തിലേക്ക് 1-2 കാര്യങ്ങൾ പറയാം. നമ്മളൊക്കെ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. പലപ്പോഴും ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ പാസ്റ്റർ ഇങ്ങനൊരു സ്കാൻഡലിൽ അകപ്പെട്ടു, ഇങ്ങനൊരു തട്ടിപ്പിൽ അകപ്പെട്ടു, അല്ലെങ്കിൽ ഒരു പ്രത്യേക കേസിൽ അദ്ദേഹത്തെ പിടിച്ചു എന്നൊക്കെ വാർത്ത വരുമ്പോൾ, ഒരു നല്ല ശതമാനം അങ്ങനെയുള്ള വാർത്തകളിൽ ഈ പറയപ്പെടുന്ന പാസ്റ്റർ ഏതെങ്കിലും അംഗീകരിക്കപ്പെട്ട ഒരു സഭാവിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ മാതൃകയോടുകൂടെ നടക്കുന്ന ഒരു കൂട്ടായ്മയുടെയോ പാസ്റ്റർ അല്ലെന്നുള്ളതാണ് പിന്നീടുള്ള അന്വേഷണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ കോൺട്രവേഴ്സി, അതിൽ ഭാഗവാക്കായി തീർന്ന ആ വ്യക്തിയെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പാസ്റ്റർ എന്ന് വിളിച്ചെങ്കിലും, എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു വ്യവസ്ഥാപിത കൂട്ടായ്മയുടെ ഒരു ഔദ്യോഗിക പാസ്റ്റർ ഒന്നുമല്ല അദ്ദേഹം. ഇതൊരു വലിയ പ്രശ്നമാണ് പ്രിയമുള്ളവരെ. നമ്മുടെ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാട് എന്ന് പറയുന്നത് പോലെ, ഒരു വേദപുസ്തകവും 2-3 വാക്യങ്ങളും ഒക്കെ പറയാനറിയാമെങ്കിൽ പലരും സ്വയം അവരോധിത പാസ്റ്റർമാരായിത്തീരുകയാണ്. സ്വയം സ്ഥാപിക്കപ്പെട്ട പാസ്റ്റർമാരെന്ന് വേണമെങ്കിൽ വിളിക്കാം. എനിക്ക് ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള ചില കാഴ്ചകൾ കാണുമ്പോൾ ചിരിയും സങ്കടവും ഒക്കെ വരാറുണ്ട്. ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവരെയും കയറി പാസ്റ്റർ എന്ന് വിളിക്കുന്ന നമ്മുടെ വിശ്വാസികളാണ് കുറ്റക്കാർ. ആരെങ്കിലും ഒരു കൂട്ടായ്മയിലൊന്ന് വന്ന് ദൈവജനം സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സാധാരണ വിശ്വാസിയായിരിക്കും ഒരു സഭയിൽ. പക്ഷേ നമ്മുടെ ചർച്ചയിൽ വന്ന് ഒരു ദൈവവചനം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആ മീറ്റിംഗ് കഴിയുമ്പോൾ 4 പേര് അദ്ദേഹത്തിൻ്റെ ചുറ്റും നിന്നിട്ട് പാസ്റ്ററെ പാസ്റ്ററെ എന്ന് വിളിക്കാൻ തുടങ്ങും. അദ്ദേഹം ഒരു സഹോദരനാണ്, സഭയിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ഒരു അവസരം കിട്ടിയപ്പോൾ താൻ ശുശ്രൂഷിച്ചു എന്നല്ലാതെ ഒരു പാസ്റ്ററൽ മിനിസ്ട്രിയിലേക്ക് തനിക്ക് നിയോഗമുണ്ടെന്നോ വിളിയുണ്ടെന്നോ ഉള്ള ബോധ്യം തനിക്ക് പോലും ഒരു പക്ഷേ ഉണ്ടാകുകയില്ല. പക്ഷേ അദ്ദേഹത്തെ ആളുകൾ പാസ്റ്റർ എന്ന് വിളിക്കുവാൻ തുടങ്ങി. കുറേ മീറ്റിങ്ങുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ പ്രസംഗിച്ച് കഴിയുമ്പോൾ ആ പാസ്റ്റർ എന്നുള്ള പേര് അങ്ങ് സ്ഥാപിക്കപ്പെടുകയാണ്. ഇതിൻ്റെ കുറ്റക്കാർ ആ വ്യക്തി എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മളാണ്. പാസ്റ്റർ അല്ലാത്ത ഒരാളിനെ, പാസ്റ്റർ വേലയ്ക്ക് ഒരുപക്ഷെ വിളിയോ നിയോഗമോ ഇല്ലാത്ത അവയല്ല ചെയ്യാത്ത ഒരാളിനെ നമ്മൾ തന്നെയാണ് വിളിച്ച് വിളിച്ച് പാസ്റ്ററാക്കുന്നത്. പ്രസംഗിക്കുന്നവരെല്ലാം പാസ്റ്റർമാരാണ്, അല്ലെങ്കിൽ വചനം പ്രസംഗിക്കുന്നവരെല്ലാം പാസ്റ്റർമാരാണെന്നൊരു ധാരണ എങ്ങനെയോ നമ്മളുടെ ആളുകളുടെ ഇടയിലുണ്ടായിരിക്കുന്നു. അപ്പോൾ നമ്മളും കുറ്റക്കാരാണെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പാസ്റ്റർമാരായി തീർന്ന ഒത്തിരി ആളുകളുണ്ട്. പിന്നെ ചിലർ അവർ സ്വയം അങ്ങ് പാസ്റ്ററാകും,
എനിക്കറിയാം, വ്യക്തിപരമായിട്ട് പലരെയും അറിയാം. പെട്ടെന്നൊരു ദിവസം ഒരു കറുത്ത പാൻറ്റും ഒരു വെള്ള ഷർട്ടും ഇട്ടിട്ട് ഒരു വേദസ്വം എടുത്തിട്ട് ഞാനിപ്പോൾ പാസ്റ്ററാണെന്ന് പറഞ്ഞ് പല സഭകൾ സ്വയമായിട്ടങ്ങ് സന്ദർശിക്കാൻ തുടങ്ങുക, എന്നിട്ട് അവിടുത്തെ പാസ്റ്ററെ കണ്ടിട്ട് എനിക്കൊരു 5 മിനിറ്റ് തരണം, 10 മിനിറ്റ് തരണം എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ പ്രബോധനങ്ങൾ പറയുക. കുറേ ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം ഒരു പാസ്റ്ററായി മാറുന്നു. ഇവരൊന്നും ഒരു വ്യവസ്ഥാപിത സഭയുമായിട്ടുള്ള ബന്ധമുള്ളവരോ അല്ലെങ്കിൽ ആ ശുശ്രൂഷയ്ക്ക് വിളിയുള്ളവരോ ആ ശുശ്രൂഷ ചെയ്യുന്നവരോ അല്ല, പാസ്റ്ററൽ മിനിസ്ട്രി ചെയ്യുന്നവരല്ല. ആരാണ് ശരിക്കും പാസ്റ്റർ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആടുള്ളവനാണ് ഇടയൻ, ആടില്ലാത്തവൻ ഇടയനല്ല. ഒരു ആട്ടിൻപറ്റത്തിന്മേൽ കർത്താവാക്കിയിരിക്കുന്ന ശുശ്രൂഷകൻ അവരുടെ ഇടയൻ, അയാളാണ് ശരിക്കും പാസ്റ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആട്ടിൻപറ്റമില്ലാത്തവനെ പാസ്റ്റർ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, എനിക്കൊരു ആട്ടിൻകൂട്ടമുണ്ട്, കർത്താവ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ഒരു കൂട്ടം ആടുകൾ എനിക്കുണ്ട്, അവർക്ക് ഞാൻ നിശ്ചയമായിട്ട് പാസ്റ്ററാണ്, അവരുടെ പാസ്റ്ററാണ്, അവരുടെ ഇടയനാണ്. ദൈവം ഏൽപ്പിച്ച ഒരു ആത്മീക ശുശ്രൂഷയുടെ വിളിയും അധികാരവും ആ സഭയോ സംബന്ധിച്ച് എനിക്കുണ്ട്. എന്നാൽ അതിൻ്റെ അർത്ഥം എല്ലാവർക്കും ഞാൻ പാസ്റ്ററാണെന്നല്ല. എല്ലാവരും എന്നെ പാസ്റ്റർ എന്ന് വിളിക്കണം നിർബന്ധമില്ല. എനിക്ക് ആടുകളുള്ളത് കൊണ്ട് ആ ആടുകൾക്ക് എന്നെ പാസ്റ്റർ എന്ന് വിളിക്കാം. പുറത്തുള്ളവർക്കോ? പുറത്തുള്ളവരെന്നെ ബ്രദർ എന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പാസ്റ്റർ എന്ന് 10 പ്രാവശ്യം വിളി കേട്ട ഒരാൾക്ക് ബ്രദർ എന്നുള്ള ഒരു വിളി കേൾക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നെ ബ്രദർ എന്ന് വിളിച്ചു, പിന്നെ ഒരുപക്ഷെ ലോകമഹായുദ്ധം തന്നെ പ്രഖ്യാപിച്ചെന്നിരിക്കാം, അപമാനിച്ചെന്ന് പറഞ്ഞെന്നിരിക്കാം. അപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ചിന്തയനുസരിച്ച് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന കൂട്ടായ്മയിലെ വിശ്വാസികൾ എന്നെ പാസ്റ്റർ എന്ന് വിളിക്കുന്നു, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ അവരുടെ ഇടയനാണ്, ആടുള്ളത് കൊണ്ട് ഞാൻ ഇടയനാണ്. അതുപോലെ തന്നെ ഞാൻ അങ്ങനെ ഒരു ഇടയ ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളിൽ ചിലർക്ക് എന്നെ പാസ്റ്റർ എന്ന് വിളിക്കാം, അതുകൊണ്ടും തെറ്റൊന്നുമില്ല. പക്ഷേ നിങ്ങളിൽ ആരെങ്കിലും എന്നെ ബ്രദർ എന്ന് വിളിച്ചാൽ എനിക്ക് എന്തെങ്കിലും സ്ഥാനചലനമുണ്ടാകുമെന്നോ അപമാനമായി തീരുമെന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. നമ്മുടെ പ്രെയർ ലൈനിലൊക്കെ വിളിക്കുന്ന പലരും അവർക്ക് ഈ പാസ്റ്റർമാർ ആരാണെന്ന് പോലും അറിയാത്തവരുണ്ട്. അവരൊരു പക്ഷേ വിശ്വാസികളല്ല, അന്യമതസ്ഥരായിരിക്കാം. അവരൊക്കെ ഒരു പക്ഷേ എന്നെ ബ്രദർ എന്നാണ് വിളിക്കുന്നത്. വളരെ സന്തോഷത്തോടെ ഞാൻ ആ വിളി കേൾക്കും. ഞാൻ ബ്രദറല്ല, ഒരു പാസ്റ്ററാണ് എന്നൊന്നും തിരുത്താൻ പോകുകയില്ല. കാരണം ഒരു ഇടയനും അല്പം വലിയ ആട് മാത്രമാണെന്നുള്ള ഒരു വിശ്വാസമുള്ള കൂട്ടത്തിലാണ് ഞാൻ. ശ്രേഷ്ഠ ഇടയൻ്റെ കീഴിലുള്ള ഒരു ആട് തന്നെയാണ് ഇടയനെന്നുള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഇങ്ങനെയുള്ള ടൈറ്റിലുകൾ ആ ശുശ്രൂഷ ചെയ്യാത്തവർക്ക് നമ്മൾ കൊടുത്തിട്ട് അവരെ പാസ്റ്റർമാരാക്കി മാറ്റുന്നത്. അങ്ങനെ ഈ യഥാർത്ഥത്തിലൊരു വാക്യമുണ്ട്, തരം കിട്ടുന്നിടത്ത് രാപാർക്കുന്ന ലേവ്യൻ എന്നൊരു ഒരു വാക്യമുണ്ട്. ഒരു ലേവ്യനെക്കുറിച്ചാണ് പറയുന്നത്. അവന് തരം കിട്ടുന്നിടത്ത് പോയി രാപാർക്കും. അങ്ങനെയുള്ള സ്വയം പ്രഖ്യാപിത സ്വയം സ്ഥാപിക്കപ്പെട്ട പാസ്റ്റർമാർ, അവർക്ക് ആടുകളില്ല, അവർക്കിടയ ശുശ്രൂഷയ്ക്കുള്ള വിളിയില്ല, ഏതെങ്കിലും ഒരു അധികാര സ്ഥാപനത്തിൽ നിന്നുള്ളവർ, ആത്മീക ശുശ്രൂഷ ചെയ്ത ദൈവദാസന്മാരാകട്ടെ, വ്യവസ്ഥാപിതമാകുന്ന സഭാസംഘടനകളാകട്ടെ, അവരെ പാസ്റ്ററൽ മിനിസ്ട്രിക്ക് വേണ്ടി കൈവച്ച് വേർതിരിച്ചിട്ടില്ല, ഓർഡിനേഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ അവർ സ്വയം അവരോധിത പാസ്റ്റർമാരായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെയുള്ളവരാണ്, ഇങ്ങനെയുള്ളവരിൽ പലരുമാണ് പലരിടങ്ങളിലും പോയി പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. പലപ്പോഴും അവർ തട്ടിപ്പുകാരായിരിക്കാം അവരിൽ ചിലർ, എല്ലാവരുമെന്ന് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തെറ്റുകളിൽ പോയി വീഴുന്നവരായിരിക്കാം. നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധമെന്ന്. അപ്പോൾ ഈ കനകം എന്ന് പറഞ്ഞാൽ പണം, കാമിനി സ്ത്രീ, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കൂടെ ഒത്തിരി മനുഷ്യർ പരാജയപ്പെടാറുണ്ട്, വീണു പോകാറുണ്ട്. ദേവദാസന്മാരുടെ അത്യാവശ്യമായിട്ട് ഒഴിവാക്കേണ്ട 3 ഘടകങ്ങൾ, ജയിക്കേണ്ട 3 ഘടകങ്ങൾ, അതൊന്ന് പണം, സമ്പത്തിനോടുള്ള ആഗ്രഹത്തെ അതിജീവിച്ചെങ്കിൽ മാത്രമേ ഒരു നല്ല ആത്മീയ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുള്ളൂ. 2 സ്ത്രീ അല്ലെങ്കിൽ പെണ്ണ്. 3 പ്രശസ്തി. അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, പണം, പെണ്ണ്, പ്രശസ്തി, ഈ 3 ദേവദാസന്മാർ അതിജീവിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പിൽ വീഴുവാൻ പാടില്ല എന്നാണ് സാധാരണ പറയുന്നത്. എന്നാൽ പലപ്പോഴും ഈ പറയുന്ന വ്യക്തികൾ, പാസ്റ്റർമാരെന്നൊക്കെ അവരെ നമ്മളെ വിളിക്കുന്നെങ്കിലും അവരൊക്കെ മനുഷ്യരാണ്, ബലഹീനരാണ്. അവരിങ്ങനെയുള്ള വിഷയങ്ങളുടെ മുമ്പിൽ പലപ്പോഴും വീണു പോകുന്നു. അപ്പോൾ വീണു പോകാൻ കൂടുതൽ സാധ്യത എങ്ങനെയുള്ളവർക്കാണ്? ഞാൻ ഈ പറഞ്ഞതുപോലെ ശരിയായ വിളിയില്ലാതെ ജീവിക്കുവാൻ വേണ്ടി തരം കിട്ടുന്നിടത്ത് രാപാർക്കുന്ന ലേവ്യരെ പോലും ജീവിക്കുന്നവർ,
അവരാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടുതലും വീണു പോകുന്നതെന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു അപമാനം മുഴുവൻ പെന്തക്കോസ്ത് സമൂഹത്തിനും വരുന്നു. ആളുകൾ ഈ വാർത്തകളെ അവതരിപ്പിക്കുമ്പോൾ അതിനെ ഇപ്രകാരം പർവ്വതീകരിച്ച് കാണിക്കുന്നു, പെന്തക്കോസ്റ്റൽ പാസ്റ്റർ ഇങ്ങനെ വലിയൊരു തട്ടിപ്പുകാരനായി അല്ലെങ്കിൽ ഇങ്ങനെ വലിയൊരു അപവാദ കഥയുടെ ഭാഗമായി തീർന്നു. ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ ഇദ്ദേഹം പാസ്റ്റർ എന്ന പേരിൻ്റെ വിളിയുടെ മാത്രം ഉടമസ്ഥനാണല്ലാതെ ഒരു അംഗീകൃത സഭയുടെ പാസ്റ്റർ അല്ലെന്നുള്ള സത്യം തുറന്നു പറയുകയില്ല. പെന്തക്കോസ് സമൂഹത്തെ ചെളിവാരി തെക്കുവാൻ വേണ്ടി ഒരു ആയുധം കിട്ടിയതുപോലെ ഈ വാർത്തകളെ അവർ ശക്തമായിട്ട് ഉപയോഗിക്കുവാനിടയായിത്തീരും. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒത്തിരി 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 എന്താ പറയുന്നത് പാസ്റ്റർമാരല്ലാത്ത പാസ്റ്റർമാരുണ്ട്. സത്യത്തിൽ ഞാൻ പിന്നെയും ആവർത്തിക്കട്ടെ, നാമാണ് ഇവരെ വഷളാക്കുന്നത്. പാസ്റ്റർ അല്ലാത്തവരെ പാസ്റ്റർ എന്ന് വിളിച്ച് പാസ്റ്ററാക്കാൻ ശ്രമിക്കാതെ വിളിയുള്ളവരെ ബഹുമാനിക്കുകയും അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നവരെ ആദരിക്കുകയും ഒക്കെ ചെയ്ത് അവരെ മാത്രം ഫോളോ ചെയ്യുന്ന ഒരു ചിട്ടയായ പോളിസി നമുക്കുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒത്തിരി വേണ്ടാത്ത പ്രവണതകളെ നമുക്ക് നിരുത്സാഹപ്പെടുത്തുവാൻ കഴിയും. പക്ഷെ നമ്മളത് ചെയ്യാറില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഓൺലൈൻ മീറ്റിങ്ങുകളുടെ കാലമായതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ സെൽഫ് ഡിക്ലെയർഡ് എന്ന് പറയാം, സ്വയം പ്രഖ്യാപിത പാസ്റ്റർമാരുടെ എണ്ണം ഒത്തിരി കൂടി വരികയാണ്. ഒരു സൂം യൂസർ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു യോഗം നടത്തി ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകളെ കൊണ്ടുവന്ന് പെട്ടെന്ന് പാസ്റ്റർ എന്നുള്ള വിളിയൊക്കെ കേൾക്കാൻ ഒത്തിരി എളുപ്പമുള്ളൊരു കാര്യം. പല ആളുകളും ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിലൂടെ ഓൺലൈൻ മീറ്റിങ്ങുകളിലൂടെ പോയി പല ആവശ്യമില്ലാത്ത ചതിവിൽപ്പെട്ടതായിട്ട് കഴിഞ്ഞ നാളുകളിലൊക്കെ ആളുകൾ എന്നോട് പറയാറുണ്ട്. അതായത് സൂം മീറ്റിംഗിൽ പരിചയപ്പെട്ടു, ആ പാസ്റ്റർ എന്നോട് പണം ചോദിച്ചു, ഇത്ര രൂപ തട്ടി കിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ. പ്രാർത്ഥനാ റിക്വസ്റ്റ് ആവശ്യപ്പെട്ടു, ഇത്ര രൂപ തരാമെങ്കിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു, അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ആരാണിത് ചെയ്യുന്നത്? നമ്മളറിയുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലെ പാസ്റ്റർ അല്ല, അല്ലെങ്കിൽ ഒരു അംഗീകൃത ഒരു ദൈവസഭയുടെ പ്രസ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ വലിയ പ്രസ്ഥാനങ്ങളെന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഏതെങ്കിലും ഒരു നല്ല ദൈവസഭയുടെ ദൈവദാസനല്ല ഇതൊന്നും ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ സ്വയം പാസ്റ്ററായി തീരുമാനിക്കപ്പെട്ട ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യുന്നു, ആളുകളെ ഇങ്ങനെയുള്ള വശീകരണങ്ങളിലൂടെ ചതിയിലേക്ക് പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം പിന്മാറ്റത്തിൽ പോയി. കാരണം എന്താ? കാരണം പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി ഒരു ബ്രദറിനെ വിളിച്ചപ്പോൾ, പാസ്റ്റർ അല്ല കേട്ടോ, ഒരു ബ്രദറിനെ വിളിച്ചപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ആവശ്യപ്പെട്ടു. ലക്ഷക്കണക്കിന് രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്ര ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യും, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് സംശയമായി, എനിക്ക് അത്ഭുതമായി. ഞാൻ ചോദിച്ചു, ശരിക്കും അങ്ങനെ പറഞ്ഞു? ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഏതെങ്കിലും ഒരു പാസ്റ്റർമാർ ഇത്ര ലക്ഷം രൂപ തന്നാൽ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ അവരോട് ചോദിച്ചു, ആരാണ് ഇത് പറഞ്ഞത്, ഏത് പാസ്റ്ററാണ് ഇത് പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, പാസ്റ്റർ അല്ല, ഒരു ബ്രദറാണ്. പെന്തക്കോസ്തുകാരനാണോ? അല്ല. സമുദായത്തിൻ്റെ ഒക്കെ പേര് പറഞ്ഞു, പക്ഷേ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. എനിക്ക് ആശ്വാസമായി, എനിക്ക് സമാധാനമായി. ഒന്നും അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്തുകാരനല്ലല്ലോ, ഏതോ ഒരു ബ്രദർ, ഓക്കെ, പ്രാർത്ഥിക്കുന്ന എന്തൊക്കെയോ അങ്ങനെയുള്ള മൊമെൻ്റ് നടത്തുന്ന ഒരു ബ്രദർ, ലക്ഷങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണിത് സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, വ്യവസ്ഥാപിതമാകുന്ന കൂട്ടങ്ങളുടെ കൂടെ നിൽക്കുന്നവരല്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ തട്ടിപ്പിന് വേണ്ടി തന്നെ ഇറങ്ങി പുറപ്പെടുന്ന, സുവിശേഷ വേലയെ ജീവിത സന്ധാരണ മാർഗമാക്കുന്ന, പണത്തിനു വേണ്ടി സുവിശേഷ വേല ചെയ്യുന്ന, അല്ലേ, ഒന്നാം നൂറ്റാണ്ടിൽ ഇസ്കോരിത്തെ യൂത അതല്ലേ ചെയ്തത്? അതുപോലെ യൂതയുടെ അനുയായികളാകുന്ന ആളുകൾ ഇന്നും ഒത്തിരി ഉണ്ട്. അവരാണ് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത്. പ്രശ്നം എന്താ? പ്രശ്നം നമ്മളാണ്. പിന്നെയും ഞാൻ ആവർത്തിക്കുന്നു, ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയാതെ അവരുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് അവരുടെ കെണിയിൽ പോയി നമ്മൾ തന്നെ വീഴുന്നു. ഓൺലൈനിലൂടെ പരിചയപ്പെടുന്നു, പിന്നെ ബന്ധങ്ങളാകുന്നു, ഒന്നുകിൽ പണം ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതുപോലെയുള്ള തട്ടിപ്പുകളുടെ കഥകൾ കേൾക്കുന്നു, അല്ലെങ്കിൽ പീഡന കഥകൾ കേൾക്കുന്നു. ഇതൊക്കെ ചെയ്തത് ആരാണ്? ഇതൊക്കെ ചെയ്തത് ഇങ്ങനെയുള്ള വഞ്ചിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കപ്പെട്ട ആളുകളുടെ കൂട്ടമാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലൊക്കെ നമുക്ക് പ്രവേശിക്കാം. ഇവരെ നിയന്ത്രിക്കാൻ പറ്റത്തില്ലേ? പെന്തക്കോസ്തിൽ എന്താ, ഒരു നിയന്ത്രണവുമില്ലാതെ ആർക്ക് വേണമെങ്കിലും പാസ്റ്ററാകാൻ കഴിയുന്നത്? ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് പെന്തക്കോസ്ത് ഇങ്ങനെ? ഞാൻ
ദൈവമക്കളോടായി പറയാം. പെന്തക്കോസ്തിൻ്റെ ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത്, പെന്തക്കോസ്ത് ഒരു ഡിനോമിനേഷനല്ല, ഒരു സംഘടനയല്ല, പെന്തക്കോസ്ത് ഒരു ഉപദേശമാണ്. ഇത് നാം മനസ്സിലാക്കണം. ബാക്കിയുള്ള സഭാസംഘടനകളൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സംഘടനയാണ്, പെന്തക്കോസ്ത് ഒരു സംഘടനയല്ല. ഇത് നാം മനസ്സിലാക്കുക. പെന്തക്കോസ്ത് ഒരു സംഘടനയല്ല എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? പിന്നെ ഞാൻ പറയട്ടെ, പെന്തക്കോസ്ത് ഒരു ഉപദേശമാണ്, അല്ലെങ്കിൽ പെന്തക്കോസ്ത് ഒരു മൂമെൻ്റ്, പെന്തക്കോസ്ത് ഒരു ചലനമെന്നോ ചാലകശക്തിയെന്നോ നമുക്ക് പറയാം. എന്താണ് പെന്തക്കോസ്ത് എന്ന് നാം മനസ്സിലാക്കണം. പെന്തക്കോസ്ത് ഒന്നാം നൂറ്റാണ്ടിലെ സഭ എങ്ങനെയായിരുന്നുവോ അപ്രകാരം ഒരു സഭയുടെ പുനരാവർത്തനത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ഒന്നാം നൂറ്റാണ്ടിൽ എന്തൊക്കെ സംഭവിച്ചോ അതൊക്കെ ഈ കാലഘട്ടത്തിലും നടക്കും, അങ്ങനെ ഒരു മോമെന്റ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഉപദേശമാണ് പെന്തക്കോസ്ത്. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയല്ല, പെന്തക്കോസ്ത് ഒരു ഡോക്ട്രിൻ ആണ്, ഒരു ഉപദേശമാണ്. അപ്പോൾ തന്നെ ഈ ഡോക്ട്രിനിൽ വിശ്വസിക്കുന്ന പല സംഘടനകളുണ്ട്. അങ്ങനെയുള്ള സംഘടനകളാണ് ഐ പി സിയോ, അസംബ്ലീസ് ഓഫ് ഗോഡോ, ഷാരോനോ, ഞങ്ങളുടെ ഹാർവെസ്റ്റ് മിഷനോ ഒക്കെ അങ്ങനെയുള്ള സംഘടനകളാണ്. പെന്തക്കോസ്റ്റൽ ഡോക്ട്രിനിൽ വിശ്വസിക്കുന്ന സംഘടനകൾ. ഒന്നാം നൂറ്റാണ്ടിലെ പുതിയ നിയമ സഭയെ ഈ നൂറ്റാണ്ടിൽ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോട് ആഗ്രഹത്തോട് നിൽക്കുന്ന ആ ഉപദേശത്തിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടമാണ് പെന്തക്കോസ്റ്റ് സഭകൾ. അപ്പോൾ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയാണെങ്കിൽ, ഇപ്പോൾ മാർത്തോമാ സഭയെ പോലോ അല്ല എങ്കിൽ കാതലിക് ചർച്ചിനെ പോലോ, ഇത് ഒരു സംഘടനയാണെങ്കിൽ ആ സംഘടനയ്ക്കൊരു നേതൃത്വമുണ്ടാകും, ആ സംഘടനയ്ക്ക് അതിൻ്റേതാകുന്ന നിയമങ്ങൾ ബയലോ ഉണ്ടാകും, ആ ബയലോയ്ക്കും നിയമങ്ങൾക്കും അനുസരിച്ച് അതിനകത്ത് അച്ചടക്ക നടപടികളുണ്ടാകും, അതിനകത്ത് അച്ചടക്കമുണ്ടാകും. പക്ഷേ പെന്തക്കോസ്റ്റ് ഒരു സംഘടനയല്ല, പെന്തക്കോസ്റ്റ് ഒരു ഉപദേശമാണ്. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ലോകത്തിലെ ക്രൈസ്തവ വിഭാഗത്തെ പ്രധാനമായിട്ടും മൂന്നായിട്ടാണല്ലോ തരംതിരിച്ചിട്ടുള്ളത്, മൂന്നായിട്ട്. അതായത് കാത്തലിക്സ്, പ്രൊട്ടസ്റ്റൻസ്, പിന്നെ പെന്തക്കോസ്റ്റൽസ് ആൻഡ് കാരിസ്മാറ്റിക്സ്. മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് ക്രൈസ്തവ വിഭാഗത്തെ, ലോക ക്രൈസ്തവ വിഭാഗത്തെ തിരിച്ചിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ പലതരത്തിലാകാം. മൂന്നെന്നോ നാലെന്നോ പറയാം, ചിലരതിനെ രണ്ടെന്ന് പറയുന്നു. നാലെന്ന് എന്തുകൊണ്ട് പറയാം? എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാത്തലിക്സ് മാത്രമല്ല കേട്ടോ, കാത്തലിക് ചർച്ച്, വെസ്റ്റേൺ ചർച്ച് എന്ന് വിളിക്കാം, പാശ്ചാത്യ സഭ ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ തന്നെ അതിന് സമാന്തരമായിട്ടൊരു പൗരസ്ത്യ സഭയുണ്ടായിരുന്നു, ഈസ്റ്റേൺ ചർച്ചസ്. നമ്മളീ പറഞ്ഞ ഓർത്തഡോക്സ് ചർച്ചസൊക്കെ, അത് ഗ്രീക്ക് ആകാം അല്ലെങ്കിൽ മറ്റ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചസ് ആകാം, ഇവരെല്ലാം അതിൻ്റെതാകുന്ന വ്യക്തിത്വമുണ്ടായിരുന്ന, ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്ന, കാത്തലിക് ചർച്ചുമായിട്ട് ചേർന്ന് നിൽക്കാത്ത, അതുമായിട്ട് ഒട്ടുനിൽക്കാത്ത, വ്യത്യസ്തമാകുന്ന ഒരു സഭാസമൂഹം തന്നെയായിരുന്നു ഓർത്തഡോക്സ് സഭകൾ അല്ലെങ്കിൽ ഈസ്റ്റേൺ ചർച്ചസ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈസ്റ്റേൺ ചർച്ചസ് ഒരു ഭാഗത്തുണ്ട്, കാത്തലിക് ചർച്ച് വേറൊരു ഭാഗത്തുണ്ട്. അപ്പോൾ രണ്ട് കൂട്ടങ്ങളായി. പിന്നീട് കാത്തലിക് ചർച്ച് രണ്ടായിട്ട് വിഭജിക്കപ്പെട്ട് മാറിയതാണ് പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗം, അപ്പോൾ മൂന്നായി. പിന്നെ പെന്തക്കോസ്റ്റൽസും കാരിസ്മാറ്റിക്സും, ചിലർക്കൊരു ധാരണയുണ്ട് പെന്തക്കോസ്റ്റൽസും കാരിസ്മാറ്റിക്സും പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൻ്റെ ഭാഗമാണെന്ന്. അല്ല, പെന്തക്കോസ്റ്റൽസും കാരിസ്മാറ്റിക്സും പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൻ്റെ ഭാഗമല്ല, പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽ നിന്നും കാത്തലിക് ചർച്ചിൽ നിന്നും ഈ പറഞ്ഞ ഈസ്റ്റേൺ ചർച്ചിൽ നിന്നും ഒക്കെ ഒരേ സമയത്ത് പുറത്തു വന്ന ആളുകൾ, ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പെന്തക്കോസ്റ്റൽസ് കേവലം പ്രൊട്ടസ്റ്റൻ്റുകാർ മാത്രമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാത്തലിക് ചർച്ചിൽ നിന്നും പൗരസ്ത്യ സഭകളിൽ നിന്നും ഒക്കെ പുറത്തു വന്ന ആളുകൾ ഏതാഗ്രഹത്തോടുകൂടെ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഒന്നാം നൂറ്റാണ്ടിലെ പുതിയ നിയമസഭയുടെ അനുഭവങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ മർക്കോസിന്റെ മാളിക മുറിയിൽ പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവും ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളിലും വിശ്വസിക്കുന്നവരും ഈ നൂറ്റാണ്ടിലും അത് നടക്കുമെന്ന് വിശ്വസിക്കുന്നവരുമായ ആളുകൾ, അവർ ഈ സമൂഹങ്ങളിൽ നിന്നെല്ലാം ഈ മൂന്ന് വിഭാഗത്തിൽ നിന്നും പുറത്തു വന്നിട്ട് അവർ നയിച്ച പ്രവർത്തനങ്ങൾ, മൂമെന്റ്സ് ആണ് പെന്തക്കോസ്റ്റൽ കൂട്ടായ്മകൾ അല്ലെങ്കിൽ കാരിസ്മാറ്റിക് മൂമെന്റ്സ്. അപ്പോൾ ശ്രദ്ധിക്കണമേ, ഈ നാലാമത്തെ വിഭാഗം പെന്തക്കോസ്റ്റൽസ് ആൻഡ് കാരിസ്മാറ്റിക്സ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ്. ലോകത്തിലെ ക്രൈസ്തവ ജനതയുടെ ഒരു ശതമാനം കണക്കെടുത്താൽ, അല്ലെങ്കിൽ ഒരു ആകെയുള്ള ക്രൈസ്തവ ജനതയുടെ ഒരു 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 കണക്ക് നാം എടുത്താൽ,
80 കോടിയിലധികം പെഡിക്കോസൽസും കരസ്മാറ്റിക്സും ഇന്ന് ലോകത്തിലുണ്ടെന്ന്. 80 കോടിയിലധികം, ഏകദേശം 25-30% ലോക ക്രൈസ്തവരുടെ 25-30% അധികം പെഡിക്കോസൽസും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ വിശ്വസിക്കുന്ന കരസ്മാറ്റിക് ചർച്ചുകളുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വലിയ വിഭാഗമാണ് പെന്റിക്കോസ്റ്റൽസും കരിസ്മാറ്റിക്കുകളും. പക്ഷെ പ്രശ്നം എന്താ, ഇത് ഒരു ഡിനോമിനേഷൻ അല്ല. പെന്റിക്കോസ്റ്റൽസ് എന്ന് പറയുന്നത് ഒരു സംഘടനയല്ല. കാതലിക് ചർച്ച് ഒരു സംഘടനയാണെന്ന് പറയുന്നത് പോലെ ഒരു സംഘടനയല്ല, മറിച്ച് ഒരു ഡോക്ട്രിൻ വിശ്വസിക്കുന്ന പല സംഘടനകളാണ് പെന്തക്കോസ്തസഭയിലുള്ളത്. ഉദാഹരണം ഞാൻ പറയാം. പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയുന്നത് കാതലിക് ചർച്ചിൽ നിന്ന് പിളർന്നു മാറിയ കാതലിക് ചർച്ചിലെ ഉപദേശങ്ങളെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വന്ന പ്രൊട്ടസ്റ്റൻസ്, പ്രൊട്ടസ്റ്റ് ചെയ്തവർ അല്ലേ, കാതലിക് ചർച്ചിൻ്റെ ഉപദേശങ്ങളെ പ്രൊട്ടസ്റ്റ് ചെയ്തവരാണ് പ്രൊട്ടസ്റ്റൻസായി മാറിയത്. ഈ പ്രൊട്ടസ്റ്റൻ്റ് എല്ലാം ഒരു സംഘടനയാണോ? അല്ല. പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ എത്രയധികം വ്യത്യസ്തമാണ് നമുക്കറിയാമല്ലോ. പ്രൊട്ടസ്റ്റൻ്റ് ചർച്ചിൻ്റെ അകത്ത് ലൂതറൻ ചർച്ചുണ്ട്, മെത്തഡിസ്റ്റ് ചർച്ചുകളുണ്ട് അല്ലേ, ആംഗ്ലിക്കൻ ചർച്ചുകളുണ്ട്. പ്രൊട്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒരു സംഘടനയല്ല, ഒരു ഉപദേശമാണ്. അതായത് കാതലിക് ചർച്ചിൻ്റെ ഉപദേശങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് പുറത്തു വന്ന ആ ഉപദേശത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ പ്രൊട്ടസ്റ്റൻസാണ്. പക്ഷെ അതിനകത്ത് ഒത്തിരി സംഘടനകളുണ്ട്, ഡിനോമിനേഷൻസ് ഉണ്ട്. പിന്നെയും 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 പുതിയ 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 ഡിനോമിനേഷൻസ് പ്രൊട്ടസ്റ്റൻ്റ് സഭകൾക്കകത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നു. കാൽവിനിസം പ്രൊട്ടസ്റ്റൻ്റ് കൂട്ടത്തിനകത്തുണ്ടായ മറ്റൊരു ഉപവിഭാഗമാണ്, അല്ലെങ്കിൽ മറ്റൊരു ഡിനോമിനേഷനാണ്, ഒരു സെക്റ്റാണ്, ഒരു സംഘടനയാണ്. മെത്തഡിസ്റ്റ് ചർച്ചിന് ഒരു സംഘടനാപരമാകുന്ന ഒരു നേതൃത്വമുണ്ട്. ആ ചർച്ചിനകത്തുള്ള നിയമങ്ങൾ ആ ചർച്ചിലെ പുരോഹിതന്മാർക്ക് ബാധകമാണ്. ലൂതറൻ സഭയ്ക്ക്, അതുപോലെയുള്ള ഓരോ പ്രൊട്ടസ്റ്റന്റ് സംഘടനയ്ക്കും അല്ലേ, നമ്മുടെ നാട്ടിലെ CSI ചർച്ച്, CNI ചർച്ച്, ഇതൊക്കെ പ്രൊട്ടസ്റ്റന്റ് സഭകളാണ്. CSI CNI ചർച്ചുകളൊക്കെ പ്രൊട്ടസ്റ്റന്റ് സഭകളാണ്. മാർത്തോമാ സഭ പ്രൊട്ടസ്റ്റന്റ് സഭയാണോ എന്ന് ചോദിച്ചാൽ, മാർത്തോമാ സഭ കാതലിക് ചർച്ചിൽ നിന്ന് പിളർന്നു വന്ന ഒരു സഭയല്ല. പക്ഷേ മാർത്തോമാ സഭ നവീകരണ ആശയങ്ങൾ ഉൾക്കൊണ്ട ഒരു സഭയാണ്. മാർത്തോമാ സഭ CMS മിഷണറിമാരുടെ നേതൃത്വത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സ്ഥാപിതമായ സഭയാണ്. അതുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങൾക്ക് നിലനിൽക്കുന്ന ഒരു സഭയാണെന്ന് പറയാം. എന്നാൽ ഈസ്റ്റേൺ ഒറിജിൻ, ഈസ്റ്റേൺ ചർച്ചുമായിട്ടാണ് മാർത്തോമാ സഭയ്ക്ക് അതിനു മുമ്പേ ബന്ധമുണ്ടായിരുന്നത്, അതിൻ്റെ പിതാക്കന്മാർക്ക് ബന്ധമുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ CNI ചർച്ച്, CSI ചർച്ച്, ഇതൊക്കെ പ്രൊട്ടസ്റ്റന്റ് ആണെങ്കിലും ഈ ചർച്ചുകൾക്ക് ഒരു സംഘടനാ നേതൃത്വമുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഒരു സംഘടനാ നേതൃത്വമുണ്ട്. ആ സംഘടനാ നേതൃത്വത്തിൻ്റെ കീഴിൽ നിൽക്കുന്നവർ ആ സംഘടനയുടെ അച്ചടക്കത്തിൽ അനുസരിച്ച് ജീവിക്കും. പക്ഷേ ഇനി നാളെ ഒരു പുതിയ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം ഉണ്ടായാൽ CNI ചർച്ചിന് അതിനുമേൽ ഒരു നിയന്ത്രണം ഉണ്ടാകുകയില്ല, അല്ലെങ്കിൽ CSI ചർച്ചിന് ഉണ്ടാകുകയില്ല, അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ചർച്ചിന് ആ പുതിയ വിഭാഗം, ഒരു പ്രൊട്ടസ്റ്റന്റ് ഉപവിഭാഗമാണ് ഉണ്ടായത്, ഒരു നിയന്ത്രണം ഉണ്ടാകില്ല. ഇത് തന്നെയാണ് പെന്തക്കോസ്തിലും സംഭവിക്കുന്നത്. പ്രൊട്ടസ്റ്റന്റ് എങ്ങനെ ഒരു ഡോക്ടറിനായിരിക്കുന്നു, അതുപോലെ പെന്തക്കോസ്ത് ഒരു ഡോക്ടറിനാണ്, ഒരു സംഘടനയല്ല. എന്നാൽ ഈ ഡോക്ടറിൻ വിശ്വസിക്കുന്ന ഒത്തിരി സംഘടനകൾ പെന്തക്കോസ്തിൻ്റെ അകത്തുണ്ട്. ഉദാഹരണം അസംബ്ലീസ് ഓഫ് ഗോഡ്, അവർക്കൊരു സഭാ നേതൃത്വമുണ്ട്, ഒരു സംഘടനാ നേതൃത്വമുണ്ട്, അതിനകത്ത് അച്ചടക്കമുണ്ട്. ICPC ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച്, ഇന്ത്യയിലെ വലിയ പെന്തക്കോസ്റ്റൽ ചർച്ചുകളിൽ ഒന്നാണ് ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച്. അതുപോലെ തന്നെ ചർച്ച് ഓഫ് ഗോഡ് അല്ലേ, ലോകത്തിലെ തന്നെ വലിയ പെന്തക്കോസ്റ്റൽ സഭകളിൽ ഒന്നാണ് ചർച്ച് ഓഫ് ഗോഡ്. അസംബ്ലീസ് ഓഫ് ഗോഡ് വലിയ പെന്തക്കോസ്റ്റൽ പ്രസ്ഥാനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ചസ്, ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ചസ് എല്ലാം അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ചർച്ചസ് ആണ്. സിയോളിലെ പോളിയോങ്കുച്ചോ വരെ ഒരു കാലത്ത് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ നേതൃത്വത്തിന് കീഴിൽ നിന്ന ദൈവദാസനായിരുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചർച്ച് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ചർച്ചുകളാണ്. അപ്പോൾ ഓരോ സഭകൾക്കും ക്ലെയിം ചെയ്യാൻ പറ്റുന്ന വലിപ്പച്ചെറുപ്പങ്ങളുണ്ട്. പക്ഷേ ഈ സംഘടനകളൊക്കെ ICPC ആണെങ്കിലും, ഷാരോൺ ആണെങ്കിലും, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് ആണെങ്കിലും, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ആണെങ്കിലും, ഫിലദൽഫിയ ചർച്ച് ആണെങ്കിലും, കുറേ സഭകൾ അല്ലേ, PMG ചർച്ച് ആണെങ്കിലും, ഏത് ചർച്ച് ആണെങ്കിലും, ഇവർക്കൊരു സംഘടനയുണ്ട്, സംഘടനയ്ക്കൊരു നേതൃത്വമുണ്ട്, ഒരച്ചടക്കമുണ്ട്, ഒരു ബയലോ ഉണ്ട്, അതനുസരിച്ചാണ് ആ സംഘടന പോകുന്നത്. ഹാർവസ്റ്റ് മിഷൻ ഞങ്ങളുടെ കൂട്ടായ്മ അത്ര വലുതല്ല, ചെറുതാണ്, ചെറിയ ചെറിയ വർക്കുകൾ മാത്രം. പക്ഷേ ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്, ഒരു എന്താ പറഞ്ഞ അച്ചടക്കമുണ്ട്, ആ അച്ചടക്കത്തിലാണ് അതിൻ്റെ ശുശ്രൂഷകന്മാർ പോകുന്നത്. പക്ഷേ ഇതേ ഉപദേശം വിശ്വസിക്കുന്ന, പെന്തക്കോസ്തൽ ഉപദേശം വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരു പുതിയ സംഘടന ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി ഒരു പുതിയതായിട്ട് ഒരു ചർച്ച് തുടങ്ങുന്നു, ആ വ്യക്തി ഈ പറഞ്ഞ മറ്റൊരു സംഘടനയുടെ നിയന്ത്രണത്തിലല്ല. ICPC ചർച്ച് ഓഫ് ഗോഡിനോ അസംബ്ലീസ് ഓഫ് ഗോഡിനോ അദ്ദേഹത്തിൻ്റെ മേൽ യാതൊരു അധികാരാവകാശങ്ങളുമില്ല. കാരണം അദ്ദേഹം ആ സംഘടനയുടെ കീഴിലല്ല. പെന്തക്കോസ്ത് എന്ന് പറയുന്നൊരു സംഘടന ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്
പന്തക്കോസ് സംഘടനയുടെ ഒരു നിയന്ത്രണത്തിന്റെ കീഴിലാകാൻ കഴിയുകയുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള പന്തക്കോസ്തിനകത്തുള്ള വിവിധ സംഘടനകളുടെ കീഴിലല്ല അദ്ദേഹം. അദ്ദേഹം തന്നെ ഒരു പുതിയ മൊമെന്റ് തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നതാണ്. ഇത് പന്തക്കോസുകാർ കൊടുക്കുന്ന സ്വാതന്ത്ര്യമൊന്നുമല്ല കേട്ടോ. നിങ്ങൾക്ക് വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിക്കുവാനും ആശയങ്ങളിൽ വിശ്വസിക്കുവാനും സ്വതന്ത്രമായിട്ട് ഒരു ട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയോ അല്ലെങ്കിൽ ഒരു സംഘടനയോ തുടങ്ങുവാനുള്ള ഒരു ഓർഗനൈസേഷൻ രാജ്യത്തിൻ്റെ നിയമപ്രകാരം തുടങ്ങുവാനുള്ള അവകാശം ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്ന മൗലിക അവകാശങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഒരു വ്യക്തി ഒരു സഭ തുടങ്ങുമ്പോൾ, ആ വ്യക്തി ഒരു സംഘടന രജിസ്റ്റർ ചെയ്യുമ്പോൾ, ഇവിടുത്തെ ഐ പി സിക്കാർക്കോ ചർച്ചർക്കൂടുകാർക്കോ മറ്റ് പെന്തക്കോസ്തൽ സഭകൾക്കോ ഞങ്ങൾ മാത്രമാണ് പെന്തക്കോസ്തൽസ് ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറയാൻ കഴിയുന്നില്ല, കഴിയുകയില്ല. അതുകൊണ്ട് വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള ഒത്തിരി ചെറിയ ചെറിയ സംഘടനകൾ കൂണുപോലെ മുളച്ചു പൊങ്ങുന്നു. ഇവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇത് പെന്തക്കോസ്തൽ മൊമെന്റിൻ്റെ പ്രശ്നമല്ല, ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തെ ആളുകൾ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. ഈ കാര്യത്തെക്കുറിച്ച് പലപ്പോഴും ഞാൻ ആളുകളോട് പറഞ്ഞു കൊടുക്കാറുള്ളത്, പുതിയ നിരയിലെ പുതുതായി ഇറങ്ങുന്ന ദേവദാസന്മാരോട് പലപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്, കഴിവതും ഏതെങ്കിലും ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ നിൽക്കുക. നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾക്ക് സ്വതന്ത്രമായി കർത്താവിൻ്റെ വേല ചെയ്യണമെന്നാണ് ആഗ്രഹമെങ്കിൽ നല്ലത് തന്നെ. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമായി നിൽക്കാതെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ ഫോം ചെയ്ത് അതിലൂടെ നിങ്ങൾക്ക് സേവനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ദൈവവചനവും എതിർക്കുന്നില്ല, ഭരണഘടനയും എതിർക്കുന്നില്ല, അങ്ങനെ ചെയ്യാം. പക്ഷേ വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു തീരുമാനമെടുത്തിരിക്കണം. എന്താണെന്നറിയാമോ? എന്നെ വഴക്ക് പറയാൻ ആരെങ്കിലും വേണം. ഞാനൊരു തെറ്റ് ചെയ്താൽ ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ, എൻ്റെ മേൽ ഒരു നിയന്ത്രണമില്ലെങ്കിൽ ഞാൻ പരാജയപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ സ്വതന്ത്രമായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദേവദാസന്മാർ, അവർ ചെറുപ്പക്കാരാകട്ടെ പ്രായമായവരാകട്ടെ, അവരൊക്കെ അവരുടെ ജീവിതത്തിൽ പക്വതയുള്ള ആത്മീയ നേതാക്കന്മാരായ ചിലരുടെ ഒരു ബന്ധം നിലനിർത്തുന്നവരായിരിക്കണം. മറ്റൊരു ഭാഷ പറഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു ഭാഷ പറഞ്ഞാൽ, അവർക്ക് ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കണം. ഈ മെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ വഴക്ക് പറയാൻ, നമ്മളെ ശാസിക്കാൻ, നമ്മൾ മനസ്സുകൊണ്ട് ചിലർക്കൊക്കെ ഒരു അംഗീകാരം, ഒരു അധികാരം കൊടുത്തിരിക്കണം. ആ ദേവദാസൻ പറഞ്ഞാൽ ഞാൻ കേൾക്കും, ആ ബ്രദർ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും എന്ന് ചിലർക്കെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരാത്മീക അധികാരം നമ്മൾ കൊടുത്തിരിക്കണം. നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മിനിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ ചേർന്ന് ശുശ്രൂഷിക്കണമെന്ന് ദൈവനിയോഗമില്ല, താല്പര്യമില്ല. ദൈവമല്ലേ സംസാരിക്കുന്നത് നീ ഇന്നടത്ത് നിൽക്കുക അല്ലെങ്കിൽ ഇന്നത് ചെയ്യുക എന്ന്? ഒരാത്മീക ശുശ്രൂഷകനോട് ദൈവമല്ലേ സംസാരിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്കങ്ങനെ ഒരു നിയോഗം ലഭിക്കുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് നൽകിയ ദർശനങ്ങൾക്കനുസരിച്ച് സ്വതന്ത്രമായിട്ട് വേല ചെയ്യാനാണ്. നിശ്ചയമായിട്ടും ചെയ്യാം, പ്രസ്ഥാനത്തിൽ ചേരണമെന്ന് നിർബന്ധം ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ സ്വതന്ത്രമായി വേല ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ആത്മീക ശുശ്രൂഷ പ്രായമുള്ള പക്വതയുള്ള ദൈവദാസന്മാരുടെ നിയന്ത്രണത്തിലും അതിൻ്റെ നിരീക്ഷണത്തിൻ്റെ കീഴിലുമൊക്കെ ആയിരിക്കുന്നത്. നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾ തന്നെ അനുവാദം കൊടുത്തൊരു ദൈവദാസൻ നിങ്ങളുടെ മുകളിൽ ഒരു മെൻറ്ററായിട്ടുള്ളത് വളരെ നല്ലതായിരിക്കും. അപ്പോസ്തലനായ പൗലോസ് അതിന് ഉദാഹരണമാണ്. പൗലോസ് ഒത്തിരി ഓടി, അധ്വാനിച്ചു, ജാതികളുടെ ഇടയിൽ തൻ്റെ ശുശ്രൂഷകൾ ചെയ്തു. എന്നാൽ ദൈവം തന്നോട് സംസാരിച്ചു, ജെറുസലേമിൽ പോയിട്ട് അപ്പോസ്തലന്മാരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണം. കാരണം അല്ലെങ്കിൽ ഓടിയതോ അധ്വാനിച്ചതോ വെറുതെയായിപ്പോകും. അപ്പോൾ പൗലോസ് അങ്ങനെ ഒരു ജീവിതത്തിൽ മാതൃകാപരമായ ഒരു തീരുമാനമെടുത്തെങ്കിൽ നമുക്കും അങ്ങനെ ഒരു ചിട്ടയുണ്ടാകേണ്ടത്, ആരെങ്കിലുമൊക്കെ നമ്മളെ വഴക്ക് പറയാൻ അനുവാദം കൊടുക്കേണ്ടത് നല്ലതാണ്. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മിനിസ്റ്റർ ചെയ്യുന്ന ദേവദാസനാണ്. ഒരു ചെറിയ സഭാ സംഘടന ഞങ്ങൾ ഫോം ചെയ്ത് ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന ചെറിയ കൂട്ടായ്മയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ചില ദൈവദാസന്മാരുണ്ട്, ഞാൻ അഭിപ്രായങ്ങൾ ചോദിക്കുന്ന, അത്യാവശ്യമുണ്ടെങ്കിൽ അവർക്കെന്നെ വഴക്ക് പറവാൻ ഞാൻ അനുവാദം കൊടുത്തിട്ടുള്ള, മനസ്സുകൊണ്ട് ഞാൻ അവരുടെ വാക്കുകളെ സ്വീകരിക്കുന്ന, എന്നെ വഴക്ക് പറഞ്ഞോ പാസ്റ്ററേ എന്ന് പറയത്തക്കാളും എൻ്റെ മനസ്സ് പരുവപ്പെടുത്തി കൊടുത്തിട്ടുള്ള ചില ദൈവദാസന്മാർ എൻ്റെ ജീവിതത്തിലുണ്ട്. കാരണം നമ്മൾ മനുഷ്യരാണെന്നേ അബദ്ധങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ പറ്റാൻ സാധ്യതയുണ്ട്. ഒരു നിയന്ത്രണം നമുക്കൊക്കെ ആവശ്യമാണ്. അപ്പോൾ പെന്തക്കോസ്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പെന്തക്കോസ്തിനകത്ത് ഇങ്ങനെ ഒരു പ്രവണതയ്ക്ക് പ്രധാന കാരണം പെന്തക്കോസ്ത് ഒരു ഉപദേശമാണ്, ഒരു സംഘടനയല്ല. ഒറ്റ സംഘടനയായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവരെയും നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ ഉപദേശത്തിൻ്റെ കീഴിൽ ഒത്തിരി സംഘടനകളുള്ളതുകൊണ്ട്, ചെറുതും വലുതുമാകുന്ന സംഘടനകളുള്ളതുകൊണ്ട്, വ്യക്തികൾ തന്നെ സ്ഥാപിക്കുന്ന കൂട്ടങ്ങളുള്ളതുകൊണ്ട്, ഈ ഒരേ ഉപദേശത്തിൽ തന്നെ നിൽക്കുന്ന പ്രകാരമുള്ള കൂട്ടായ്മകളുള്ളതുകൊണ്ട് എല്ലാത്തെയും നിയന്ത്രിക്കുവാനുള്ള ഒരു അംബ്രല്ല, ഒരു ഓർഗനൈസേഷൻ,
പെന്റിക്കോസ്റ്റലിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ ഗുണവും ദോഷവുമുണ്ട്. ദോഷം നമ്മൾ കണ്ടു കഴിഞ്ഞു. ദോഷം ഇതാണ്, വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറയുന്നത് പോലെ വിളിയില്ലാത്തവരും തിരഞ്ഞെടുപ്പില്ലാത്തവരും ശരിക്കും പാസ്റ്റർ മിനിസ്ട്രി ചെയ്യാത്തവരും പാസ്റ്റർ എന്നറിയപ്പെടുന്നു എന്ന ഒരു ദോഷം നാം ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ആ പെരുദോഷം മറ്റ് സമൂഹത്തിലെ ദേവദാസന്മാരെല്ലാം വഹിക്കേണ്ട ഒരു ഗതികേട്. അല്ലെങ്കിൽ ഒരുവൻ ചെയ്യുന്ന കള്ളത്തരം, ഒരുവൻ കള്ളൻ എന്ന് വിളിക്കപ്പെടുമ്പോൾ എല്ലാവരും കള്ളനാണെന്ന് മുദ്ര കുത്തപ്പെടുന്ന ഒരവസ്ഥ ഒക്കെ ഈ സംവിധാനത്തിൻ്റെ ദോഷമാണ്. എന്നാൽ ഇതിൻ്റെ ഒരു വലിയ ഗുണമുണ്ട്. എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ, ഒന്നിച്ചു നിൽക്കുന്ന പെന്തക്കോസ്തിനെക്കാട്ടിലും ശക്തമാണ് വിഘടിച്ചു നിൽക്കുന്ന പെന്തക്കോസ്ത്. ഈ രഹസ്യം പലർക്കും അറിയില്ല. ഒന്നിച്ചു നിന്നാൽ, ഒരേ കുടക്കീഴിൽ എല്ലാവരും ഒരേ സംഘടനയായി നിന്നാൽ ഉണ്ടാകുന്ന ചർച്ച് ഗ്രോത്ത് അല്ല. പെന്തക്കോസ്ത് സഭകൾ ചെറിയ ചെറിയ കൂട്ടങ്ങളായി ലോകം മുഴുവൻ ചിതറി പടർന്ന് പന്തലിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും ഇങ്ങനെയുള്ള ചെറിയ കൂട്ടങ്ങൾ പല ഭാഗങ്ങളിൽ ഉണ്ടാകുമ്പോൾ ആ ഭാഗങ്ങളെല്ലാം ത്വരിതഗതിയിൽ സുവിശേഷീകരണം സംഭവിക്കുന്നു എന്ന വലിയൊരു ഗുണം ഈ പെന്തക്കോസ്റ്റൽ കൂട്ടായ്മകളുടെ വിഘടിച്ചു നിൽക്കുന്ന അവസ്ഥയ്ക്കുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു വലിയ ഗുണമെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു സംഘടന അല്പം തണുക്കുമ്പോൾ, വിശ്വാസത്തിൽ തണുക്കുമ്പോൾ, ഉപദേശങ്ങളിൽ അയവുകൾ വരുത്തുമ്പോൾ, അവർ ക്ഷീണിക്കുമ്പോൾ, ഏത് സംഘടനയും ക്ഷീണിക്കും കേട്ടോ, കാരണം സംഘടനകൾ മനുഷ്യനിർമ്മിതമാണ്. ദർശനങ്ങളിൽ നിന്ന് പിന്നിലേക്ക് പോകുമ്പോൾ, സംഘടനകൾ പലപ്പോഴും ദർശനങ്ങളിൽ നിന്ന് പിന്നിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാനിടയായി തീരാം. അങ്ങനെ ദർശനങ്ങളിൽ നിന്ന് സംഘടനകൾ പിന്നിലേക്ക് പോകുമ്പോൾ, അയയുമ്പോൾ, ക്ഷീണിക്കുമ്പോൾ, മറ്റേതെങ്കിലും ഒരു ചെറിയ കൂട്ടം എഴുന്നേറ്റ് വരും. അവർ പിന്നെയും ആ പഴയകാല അനുഭവങ്ങളിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കും. അവർ പിന്നെയും ആ ഒന്നാം നൂറ്റാണ്ടിലെ അനുഭവങ്ങൾക്ക് വേണ്ടിയുള്ള ആവലോടുകൂടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങും, ജാഗരിക്കുവാൻ തുടങ്ങും. അങ്ങനെ നവ പ്രസ്ഥാനങ്ങൾ, നവ പെന്റിക്കോസ്റ്റൽ മൂവ്മെന്റ്സ് എല്ലാ കാലഘട്ടത്തിലും എഴുന്നേറ്റുകൊണ്ടിരിക്കും. കാരണം ഈ വിഘടിച്ചു നിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണമാണത്. ആരെങ്കിലും ഒരാൾ അയയുമ്പോൾ മറ്റൊരാൾ ശക്തമായിട്ട്, മറ്റൊരു കൂട്ടം ശക്തമായിട്ട് ഈ ഡോക്ടറിന് വേണ്ടി, ഏത് പെന്റിക്കോസ്റ്റൽ ഉപദേശത്തിന് വേണ്ടി എഴുന്നേറ്റ് വരും. അത് പെന്റിക്കോസ്റ്റലിസം എന്ന റിവൈവലിനെ, ഈ മൂവ്മെന്റിനെ നിലച്ചു പോകാതെ നിലനിർത്തുവാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഒരു കാര്യം പ്രഷകർ ശ്രദ്ധിക്കുക, കാണുന്നവരെ എല്ലാവരെയും പാസ്റ്റർ എന്ന് വിളിക്കേണ്ട നിർബന്ധമൊന്നുമില്ല. എന്നെ ബ്രദർ എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല കേട്ടോ, കാരണം ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. അപ്പോസ്തലനായ പൗലോസ് താൻ സഹോദരനാണ് എന്ന് തുറന്ന് സമ്മതിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, നിങ്ങളുടെ സഹോദരനാകുന്ന പൗലോസ് എന്ന്, അല്ലെങ്കിൽ പത്രോസ് പൗലോസിനെ കുറിച്ച് നമ്മുടെ സഹോദരനായ പൗലോസ് എന്ന് പറയാൻ മടിക്കുന്നില്ല എങ്കിൽ, നാം പരസ്പരം സഹോദരന്മാരാണ്. ഇങ്ങനെയുള്ള ടൈറ്റിലുകൾ കഴിവതും നമ്മളുടെ ഒരു കിരീടം പോലെ വെക്കുന്ന സ്വഭാവത്തിൽ നിന്ന് മാറ്റിക്കളയുക. അപ്പോൾ എന്താ പറഞ്ഞത്, അപ്പോസ്തലനായ പൗലോസ് ഞാൻ നിങ്ങളുടെ സഹോദരനാണെന്ന് പറയാൻ മടിച്ചില്ലെങ്കിൽ, പത്രോസ് പൗലോസിനെ നമ്മുടെ സഹോദരനായ പൗലോസ് എന്ന് വിളിക്കുവാൻ മടിച്ചില്ല എങ്കിൽ, നമുക്ക് പരസ്പരം സഹോദരന്മാരെന്ന് വിളിക്കാം. ആട് ഇടയനെ പാസ്റ്റർ എന്ന് വിളിക്കട്ടെ. ആ സഭയിലെ വിശ്വാസികൾ ആ സഭയിലെ പാസ്റ്ററെ പാസ്റ്റർ എന്ന് വിളിക്കട്ടെ. കാരണം അദ്ദേഹം അവരുടെ പാസ്റ്ററാണ്, ഇടയനാണ്. ആ മിനിസ്ട്രി ചെയ്യുന്നവരെ അങ്ങനെ വിളിക്കുക തന്നെ വേണം. എന്നാൽ ആ മിനിസ്ട്രി ഒന്നും ചെയ്യാതെ, ആ മിനിസ്ട്രിക്ക് വിളി പോലും ഇല്ലാത്തവരെ നമ്മൾ തന്നെ വിളിച്ച് പാസ്റ്റർമാരാക്കിയാലുള്ള അപകടം ഇതാണ്. എന്താണ് അപകടം? അവർ പോയി വീഴുന്നതൊക്കെ മുഴുവൻ സമൂഹത്തിനും അപവാദമായി തീരും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ദൈവം എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.